2022 ഡിസംബറോടെയാണ് ഉത്തരാഖണ്ഡിലെ ജോഷിമഠിൽ ഭൂമി വളരെ വേഗം ഇടിഞ്ഞു താഴ്ന്നതായി ലോകം അറിഞ്ഞത്. ഇനി ഒരിക്കലും വാസയോഗ്യമല്ലാത്ത സ്ഥിതിയിലേക്ക് ജോഷിമഠ് മാറി. ഒപ്പം കർണപ്രയാഗിലും ടെഹ്റിയിലും പൗരി ഗഡ്വാളിലുമൊക്കെ വീടുകൾ വിണ്ടുകീറാൻ തുടങ്ങിയതോടെ ആശങ്ക ആകാശം മുട്ടി. അതോടെ രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസവും അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കലുമൊക്കെ തുടങ്ങി. ഇതിനെല്ലാം ശേഷം 2 മാസം പിന്നിടുമ്പോൾ എന്താണ് ജോഷിമഠിലെ സ്ഥിതി? ജോഷിമഠിന്റെ ഇന്നത്തെ സ്ഥിതി അപ്രതീക്ഷിതമായിരുന്നില്ല. 50 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജോഷിമഠിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം വേണമെന്ന റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് മുന്നിലെത്തിയതാണ്. ഭൂചലനത്തെ തുടർന്ന് ഹിമാലയത്തിന്റെ ഒരു ഭാഗം അടർന്നിളകിയ പ്രദേശമാണ് ജോഷിമഠെന്ന കണ്ടെത്തലാണ് ഈ മുന്നറിയിപ്പിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇതെല്ലാം അവഗണിച്ച് തീർത്ഥാടന കേന്ദ്രമായ ജോഷിമഠിലേക്ക് എത്തുന്നവരെ സ്വീകരിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തുടങ്ങിയപ്പോൾ സർക്കാർ അതിന് മൗനാനുവാദം നൽകി. ഉറപ്പില്ലാത്ത ഭൂമിയിൽ ബഹുനില വീടുകളും ഹോട്ടലുകളും ഒക്കെ ഉയർന്നു. ജനസംഖ്യയും വർദ്ധിച്ചു. നിർമ്മാണങ്ങൾക്ക് വേണ്ടിയുള്ള പൈലിങ്ങും പാറപൊട്ടിക്കലുമെല്ലാം ഉറപ്പില്ലാത്ത ഭൂപ്രതലത്തെ ഇളക്കി തുടങ്ങി. പതിയെ പതിയെ ജോഷിമഠ് ഇടിഞ്ഞു താഴ്ന്നു തുടങ്ങി. ആദ്യമൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത തരത്തിലായിരുന്നു ഭൂസ്ഖലനം. എന്നാൽ 2022 ആകുമ്പോഴേക്കും അതിന്റെ വേഗം വർദ്ധിച്ചു. അതോടെ റോഡുകളിലും വീടുകളിലും കെട്ടിടങ്ങളിലും ഭൂമിയിലുമൊക്കെ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടു. ജനങ്ങൾ പരിഭ്രാന്തരായി. കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നതോടെ കാരണങ്ങളും പഴയ റിപ്പോർട്ടുകളുമെല്ലാം പുറത്തുവന്നു. ഹോട്ടലുകളും വീടുകളും ജനസംഖ്യയും മാത്രമായിരുന്നില്ല ഇന്ന് കാണുന്ന ജോഷിമഠിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം. ഉറപ്പില്ലാത്ത ഭൂമിക്ക് ചുറ്റും ഡാമുകളും പാറകൾ തുരന്നുള്ള ഭൂഗർഭപാതകളുമൊക്കെ നിർമ്മിച്ചതും വലിയ ആഘാതമാണ് ജോഷിമഠിന് നൽകിയത്. ഈ വികസന വേഗം ജോഷിമഠിന്റെ ദുരന്തത്തിന്റെ വേഗതയും കൂട്ടി. ജോഷിമഠിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധ്യമല്ല. ആകെ ചെയ്യാനാവുന്നത് കൂടുതൽ ആഘാതങ്ങൾ ഒഴിവാക്കി നിലവിലെ സ്ഥിതി മോശമാകാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അതിനായുള്ള സർക്കാരിന്റെ നടപടികളും തുടങ്ങി. അനധികൃത കെട്ടിടങ്ങളും അപകടാവസ്ഥയിലുള്ള വീടുകളും കെട്ടിടങ്ങളുമെല്ലാം കണ്ടെത്തി പൊളിച്ചു തുടങ്ങി. കയ്യിലെടുക്കാവുന്നതെല്ലാം എടുത്ത് സമീപ പ്രദേശങ്ങളിലെ ബന്ധുക്കൾക്കൊപ്പവും ഹോട്ടലിലേക്കും സർക്കാർ ഒരുക്കിയ താൽക്കാലിക ക്യാമ്പുകളിലേക്കുമായി ജനം മാറി. പക്ഷേ അപ്പോഴും പ്രധാന കാരണമായ NDPCയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്താൻ കേന്ദ്രവും സംസ്ഥാനവും തയ്യാറായില്ല. NDPCയുടെ തുരങ്ക നിർമ്മാണവും വൈദ്യുത നിർമ്മാണ പദ്ധതിയും തപോവൻ ഡാമിന്റെ നിർമ്മാണവുമൊക്കെ തുടരുകയാണ്. മാസങ്ങൾക്കിപ്പുറം ജോഷിമഠ് പ്രേതബാധിത പ്രദേശം പോലെ ഒഴിഞ്ഞുകിടക്കുകയാണ്. 1 മാസത്തോളം തുടർന്ന പൊളിക്കൽ നടപടികൾ പതിയെ അവസാനിച്ചു. പൊളിച്ചതിന്റെ ബാക്കിയായി കുറെ ഭിത്തികളും കെട്ടിടങ്ങളുടെ ചില ഭാഗങ്ങളുമൊക്കെ ജോഷിമഠിൽ കാണാം. അന്ന് വീടുകളിൽ നിന്ന് ഒഴിഞ്ഞുപോയവർ ഇവിടേക്ക് മടങ്ങി വരികയാണ്. സർക്കാർ ക്യാമ്പൊരുക്കിയ ഹോട്ടലുകളിൽ ഇനി തങ്ങാനാകില്ലെന്ന് ഉടമകൾ പറഞ്ഞതോടെ പലരും വീണ്ടും കിടക്കകളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. 700 കോടിയോളം രൂപ ദുരിതബാധിതർക്കായി വിതരണം ചെയ്തുവെന്ന് പറയുമ്പോഴും വെറും 25 കുടുംബങ്ങൾ മാത്രമാണ് ആ സഹായം കൈപ്പറ്റിയത്. അന്ന് തെരുവിലേക്കിറങ്ങിയതാകട്ടെ 750 വീടുകളിൽ താമസിച്ചവരാണ്. ബാക്കിയുള്ള കുടുംബങ്ങൾ ഇനി എത്ര നാൾ സഹായത്തിനായി കാത്തിരിക്കണം? താൽക്കാലിക ക്യാമ്പുകളായ ഹോട്ടലുകളിൽ നിന്ന് ഇറക്കിവിടുന്നവർ
ഇനി എവിടെ പോകും? ദേഖിയേ ജോ ജോഷി മഠ് മേ ജിൻ ലോഗോ കെ ഭവൻ ക്ഷതിഗ്രസ്ത് ഹോ ഗയേ ഥേ ഉൻമേ സേ ജിൻ ലോഗോ കെ ദ്വാരാ അപ്നെ ഭവനോ കാ മുആവജ പ്രാപ്ത് കർനെ ഹേതു ആവേദൻ കിയാ ഗയാ ഹേ ഉസ്മേ സേ 25 ലോഗോ ദ്വാരാ ലഗ്ഭഗ് 6.5 കറോഡ് രുപയാ ഉൻ ലോഗോ കെ ദ്വാരാ മുആവജേ കി ധൻരാശി പ്രാപ്ത് കർനി ഗയീ ഹേ. അധികൃതർ വിശദീകരണവും കണക്കുകളും നിരത്തുമ്പോഴും ജോഷിമഠിന്റെ ഇന്നത്തെ സ്ഥിതി അതീവ ദയനീയമാണ്. തങ്ങളുടേത് മാത്രമല്ലാത്ത കാരണം കൊണ്ട് ആകെയുള്ള സമ്പാദ്യം ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകൾ ഉപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന 100 കണക്കിന് കുടുംബങ്ങളുടെ വേദനയും ബുദ്ധിമുട്ടും അകറ്റാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വീഴ്ച നിൽക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട് ജോഷിമഠിൽ. ഇത് ജോഷിമഠിന്റെ മാത്രം കഥയാണ്. ജോഷിമഠിനൊപ്പം ഇതേ ദുരന്തം നേരിട്ട കർണപ്രയാഗിലെയും പൗരി ഗഡ്വാളിലെയും സ്ഥിതി ആരും അന്വേഷിക്കുന്നില്ല. ഇതും ദുരന്തത്തിന്റെ മറ്റൊരു വശമാണ്.